ഹായ്, ഐ എം ഡോക്ടർ മീര ജെയിംസ്. ഞാൻ കല്ലൂർ ബോയ്സ് തിറ്റിക്ക കോസ്മെറ്റിക് ഡെർമറ്റോളജി ക്ലിനിക്കിലെ ഡോക്ടറാണ്. അതായത് ഹെയർ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഒരു ഫേസിന്റെ ബ്യൂട്ടിനോട് ഏറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം ഹെയർ എന്ന് പറയുന്നത് തന്നെ പ്രോട്ടീൻ ആണ്. ഇറ്റ്സ് ആക്ച്വലി മെയ്ഡ് ഓഫ് കെരാട്ടിൻ, വിച്ച് ഇസ് എ പ്രോട്ടീൻ. അപ്പം ഹെയറിന്റെ ഹെൽത്തിന് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് എന്നുള്ളതാണ്. പിന്നെ വേറൊന്ന്, നമ്മുടെ സ്കിന്ന് ഹെയർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മൈൻഡിനോട് ഒത്തിരി റിലേറ്റഡ് ആണ്. സോ നമ്മുടെ മൈൻഡ് ഹാപ്പി ആണെങ്കിൽ ഇറ്റ് ഓട്ടോമാറ്റിക്കലി റിഫ്ലക്സ് ഓൺ ദ സ്കിൻ ആസ് വെൽ ആസ് ഹെയർ. ഓക്കെ, ഈ സ്ട്രെസ് കൂടുമ്പോഴേക്ക് മുടി ഗ്രേ ആവുമെന്ന് പറഞ്ഞത് കറക്റ്റ് ആണോ? ഗ്രേയും ആകും, അതുപോലെ തന്നെ ഹെയർ ഫോളും ഉണ്ടാവും. ചിലർക്ക് ഇവൻ ഓവർനൈറ്റ് ഗ്രേയിങ് ഒക്കെ വരെ കാണാറുണ്ട്. ഓവർനൈറ്റ് ഗ്രേയിങ് കാണാറുണ്ട്. അതേപോലെ തന്നെ ചിലർക്ക് ചിലപ്പം പാച്ചി ഹെയർ ലോസ് വരും. അപ്പം അത് ഓരോരുത്തർക്കും അനുസരിച്ച്, അതായത് ഓരോരുത്തരുടെ ബോഡിയും സ്ട്രെസ്സിനോട് ഓരോ തരത്തിലായിരിക്കും റിയാക്ട് ചെയ്യുക. ബട്ട് നമ്മളിപ്പോ എല്ലാവർക്കും ശരിക്കും ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും അതായത് ഇതെല്ലാം പ്രോപ്പർലി നോക്കിയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ചിലർക്ക് ഇറ്റ് ഈസ് ഓക്കെ, അവർക്ക് നാച്ചുറൽ തന്നെയല്ല ജനറ്റിക്കലി തന്നെ ദേ വിൽ ബി ഹാവിംഗ് ഗുഡ് ഹെയർ. ഇനി വേറെ ചിലർക്കാണെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിലും നമുക്ക് സപ്ലിമെന്റ്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ സപ്ലിമെന്റ്സ് വെച്ച് കണ്ടെയ്ൻ ബയോട്ടിന്, അതേപോലെ തന്നെ കാൽസ്യം പാന്റോത്തിന്, ഇതൊക്കെ നന്നായിട്ട് ഹെയറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ഓയിൽസ് ഒക്കെ ഉണ്ട് ഗ്രേയിങ് തടയാനായിട്ട്, അതുപോലെ ഹെയർ ഫോൾ തടയാനായിട്ട്. ഇങ്ങനത്തെ ഓയിൽസ് വാങ്ങിക്കുന്നത് ഓക്കെ ആണോ, സേഫ് ആണോ? ഓയിൽസും സിറംസും എന്റയർലി ഡിഫറെന്റ് ആണ്. ആക്ച്വലി നമുക്ക് സിറംസ് ഉണ്ട്, ഇപ്പൊ ഹെയർ ഫെയർ അങ്ങനെയൊക്കെ നല്ല സിറംസ് ഉണ്ട്. ആ സിറംസ് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ദേ കണ്ടെയ്ൻ സ്പെസിഫിക് ഇൻഗ്രീഡിയൻസ് വിച്ച് ക്യാൻ ആക്ച്വലി പെനട്രേറ്റ് ദ സ്കിൻ, അതായത് സ്കാൽപ്പ് സ്കിന്നിനെ പെനട്രേറ്റ് ചെയ്ത് അത് നന്നായിട്ട് അതിന് വർക്ക് ചെയ്യും. ഈ ഓയിൽസ് എല്ലാം നമുക്ക് നല്ലതെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഡാൻഡ്രഫ് ഒരു വളരെ കോമൺ കോസ് ആണ് ഹെയർ ഫോൾ ഉണ്ടാക്കാനും. അതേപോലെ തന്നെ ഡാൻഡ്രഫ് എന്ന് പറയുന്ന ഒരു ഓരോ സ്കിന്നിന്റെ നേച്ചറാണ്. അപ്പൊ ഡാൻഡ്രഫ് ഒരിക്കലും കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല. നമുക്കൊരു സ്ട്രെസ് ഉണ്ടെങ്കിൽ ഡാൻഡ്രഫ് കൂടാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഡാൻഡ്രഫ് കൂടാം, അങ്ങനെയൊക്കെ വരും. അപ്പൊ ഡാൻഡ്രഫ് ഉണ്ടാക്കുന്നതിൽ ഒരു ഫംഗസ് അസോസിയേറ്റഡ് ആണ്. ഈ ഫംഗസ് എല്ലാവരുടെ സ്കിന്നിലുണ്ടെങ്കിലും എല്ലാവർക്കും ആ പ്രശ്നം ഉണ്ടാക്കത്തില്ല. അപ്പൊ ഈ ഫംഗസ് നമ്മൾ ഭയങ്കര ഓയിൽ ഇതുണ്ടെങ്കിൽ ആ ഓയിലി മീഡിയത്തെ അത് നന്നായിട്ട് വളരും. അപ്പൊ അത് ഡാൻഡ്രഫ് കൂടും. അതുകൊണ്ട് വെറുതെ ഓയിൽ യൂസ് ചെയ്ത് ഡാൻഡ്രഫ് കൺട്രോൾഡ് ആക്കാൻ പറ്റില്ല. അതിന് സിറംസ് എന്ന് പറയുന്ന ഒരു ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക് ആണ് വരുന്നത്. സോ സിറംസ് ആക്ച്വലി വർക്ക് ഗുഡ്. ഈ ഡാൻഡ്രഫ്, ഗ്രേയിങ്, ഹെയർ ഫോൾ ഇതൊക്കെ ഒരു എക്സ്റ്റെന്റിൽ സ്ട്രെസ് നമ്മുടെ മോഡേൺ ലൈഫ് സ്റ്റൈൽ ഇതിനോടൊക്കെ നമ്മൾ തന്നെയാണ് വരുത്തി വെക്കുന്നത്. സത്യം പറഞ്ഞത് ഡോക്ടർ, അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് നമ്മൾ ഡെയിലി നമ്മൾ ഹെയർ തല കുളിക്കരുത്, ഹെയർ എന്നും വാഷ് ചെയ്യല്ലേ എന്ന് പറയണത്, ഇത് സത്യമാണോ? ഡെയിലി നമ്മൾ എത്ര ഫ്രീക്വന്റ്ലി ആണ് നമ്മൾ വീക്ക്ലി നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ടത്? അത് ഹെയർ വാഷിംഗ് എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെയും ഡെയിലി ആക്ടിവിറ്റി അനുസരിച്ചിരിക്കും. അതായത് ഭയങ്കരമായിട്ട് സ്വെറ്റ് ഒന്നും ചെയ്യുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, യുവർ ഹെയർ ഇസ് നോട്ട് ഗെറ്റിംഗ് ഡേർട്ടി, അങ്ങനാണെങ്കിൽ നമ്മൾ ഒരു ട്വൈസ് ഇൻ എ വീക്ക് ഒക്കെ ഹെയർ വാഷ് ചെയ്താൽ മതി. അതല്ല ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് ഇഷ്യൂക്കൊക്കെ ഒത്തിരി, അതായത് ഹെയറും സ്കാൽപ്പും ഒക്കെ ഡേർട്ടി ആവുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഇവൻ ഡു എ ഡെയിലി ഹെയർ വാഷ് ചെയ്യാം. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എല്ലാ പ്രാവശ്യം നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഷാംപൂ ഉപയോഗിക്കരുത്. അതൊരു മസ്റ്റ് ആണ്. കാരണം ഒത്തിരി പേരുണ്ട് ഡെയിലി ഷാംപൂ ചെയ്യുന്ന. അപ്പൊ ആ ഡെയിലി നമ്മൾ ഷാംപൂ ചെയ്ത് ഹെയറിന്റെ ഓയിൽനെസ് എല്ലാം നമ്മൾ കളയുക ചെയ്യുന്നത്. അപ്പൊ ഹെയർ റഫ് ആകും, നാച്ചുറൽ ഓയിൽസ് പോകും. അപ്പൊ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കണ്ടീഷണർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഷാംപൂ ഉപയോഗിച്ച് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നു, ആ ഷാംപൂ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് കണ്ടീഷണർ ഉപയോഗിക്കണം, നന്നായിട്ട് കണ്ടീഷണർ. അതായത് അത് ഷാംപൂവിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കണ്ടീഷണർ ഉപയോഗിക്കണം, അത് കുറച്ചു നേരം വെക്കണം, എന്നിട്ട് അത് വാഷ് ചെയ്ത് കളയണം. ഓക്കെ, വേറെ പ്രശ്നം പറയുന്നത് ഡോക്ടർ, നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ മുടി കുളിക്കുന്ന സമയത്ത് ഹെയർ ഫോൾ ഒരുപാട് മുടി തലേന്ന് കൊഴിഞ്ഞു വരുന്നുണ്ട് സ്ഥിരമായിട്ട് നമ്മൾ പറയാറുണ്ട്. ശരിക്കും നമ്മുടെ മുടിയിൽ നിന്നൊരു ദിവസം എത്ര മുടി വരെ പോകാം? അറൌണ്ട് ഒരു 90 to 100 വരെ പോകാം. ദാറ്റ് ഇസ് ആക്ച്വലി നോർമൽ. അതിനേക്കാൾ കൂടുതൽ ഹെയർ പോയി കഴിയുമ്പോഴാണ് നമ്മൾ വിസിബിൾ തിന്നിങ്, അതായത് നമ്പർ ഓഫ് ഹെയർസ് നമ്മൾ കാണുന്നതിലല്ല കാര്യം, വിസിബിൾ തിന്നിങ് അല്ലെങ്കിൽ നമ്മുടെ ആ പാർട്ടീഷൻ ലൈൻ വൈഡൻ ചെയ്യുന്നു, ഇതിലൊക്കെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹെയർ, അതല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ നമ്മൾ എമൗണ്ട് ഓഫ് ഹെയർ സ്പാൾസ് ആവുന്നു, ഇതൊക്കെയാണ് നമുക്ക് ഹെയർ ഫോളിന്റെ ശരിക്കും ഒരു പ്രോപ്പർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് ഒരു 6 week സൈക്കിൾ ആണ്. അപ്പൊ ഹെയർ ഇങ്ങനെ ആ ഓരോ സ്റ്റേജിൽ കൂടെ പോകുന്നു, അത് കഴിഞ്ഞിട്ട് അത് ഫോളോ ചെയ്യുന്നു, പുതിയ ഹെയർ വരുന്നു, അങ്ങനെയാണ്. അപ്പൊ ഒട്ടും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ
അത് നോർമൽ അല്ല, കുറച്ച് ഹെയർ ഫോൾ ഉണ്ടാവണം എന്നുള്ളതാണ് നോർമലി. ഡോക്ടർ, നമ്മൾ ഫേസിന്റെ കാര്യത്തിൽ നമ്മൾ ഈ സി ടി എം എല്ലാ ദിവസം ചെയ്യാറ്, അതായത് മറ്റേ ക്ലെൻസിങ് ടോണിങ് ആൻഡ് മോയ്സ്ചറൈസിങ്, ഈ ഹെയറിന്റെ ഒരു കാര്യത്തിൽ ഡെയിലി നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടോ? നമ്മൾ യൂസ് ചെയ്യുന്ന കോംബ് അല്ലെങ്കിൽ ബ്രഷസ് പോലും നന്നായിട്ട് ഉള്ളതായിരിക്കണം. അതായത് ഇപ്പൊ ശരിക്കും കഴിഞ്ഞാൽ വുഡൻ ബ്രഷസ് അങ്ങനത്തെ ഇതൊക്കെ അവൈലബിൾ ആണ്. അത് ആക്ച്വലി പ്ലാസ്റ്റിക് ഇതിനേക്കാളും നല്ലതാണ്. അതായത് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അത്രയും ഇത് ചെയ്യത്തില്ല. അപ്പൊ അങ്ങനത്തെ ശരിക്കും പറഞ്ഞാൽ വുഡൻ ബ്രഷസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ നന്നായി, അതായത് നമ്മൾ നന്നായി ഹെയർ കോംബ് ചെയ്യാം അല്ലെ ബ്രഷ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർലി ഇൻക്രീസ് ചെയ്യും. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നാച്ചുറലി അത് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. ചിലരുണ്ട് ഡെയിലി ഈ ജെല്ലുകളും അങ്ങനെ തേക്കും. ആക്ച്വലി ഒരു കുറേ ജെൽസും അങ്ങനെയൊക്കെ തേക്കുന്നതും ഹെയറിന് അത്ര നല്ലതല്ല. പിന്നെ കഴിയുന്നത്ര കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഹെയറിൽ ചെയ്യാതിരിക്കുക. അതായത് ഓരോ സമയത്തും ഓരോ ഫാൻസിയാണല്ലോ സ്മൂത്തനിങ് തൊട്ട് ഇങ്ങനെയല്ല. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നതും ഹെയറിന്റെ ആ അതിന്റെ എന്താ ബേസിക് കെമിക്കൽ കോമ്പോസിഷനെ അഫക്ട് ചെയ്യും, അതും ഹെയർ ഫോളും. ഫൈനൽ ക്വസ്റ്റ്യൻ, നമ്മളൊക്കെ സിറ്റിയിൽ ജീവിക്കുന്ന ആളുകളാണ്, ഇവിടെ മിക്കപ്പോഴും കിട്ടുന്നത് നമ്മൾ ക്ലോറിൻ വാട്ടർ ആണ്. ഈ ക്ലോറിൻ ഇട്ട് നമ്മുടെ തല കഴുകിയാൽ മുടിക്ക് എന്തെങ്കിലും സീൻ ഉണ്ടോ? അല്ലെങ്കിൽ ക്ലോറിൻ ഉറപ്പായിട്ടും അത് ഹൈപ്പർ ക്ലോറിൻ, എസ്പെഷ്യലി ഈ സ്വിമ്മിംഗ് പൂൾ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അതൊരു വലിയ പ്രശ്നമാണ്. നോർമൽ ആയിട്ടുള്ള ക്ലോറിൻ വാട്ടർ നമുക്ക് എങ്ങനെ കളയാൻ പറ്റും? ആ വെള്ളം എടുത്തു വെച്ചാൽ ക്ലോറിൻ പോകും. എടുത്തു വെച്ചാൽ അത് തന്നെ ചില ഓവർനൈറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ആ വെള്ളം വെക്കുമ്പോഴത്തേക്ക് കുറച്ചതിൽ ഇത് തങ്ങും. ഓക്കെ, നൈസ് നൈസ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ ഡോക്ടർ. താങ്ക്സ് എ ലോട്ട് സംസാരിച്ചത്. താങ്ക് യു, താങ്ക് യു. ഓക്കെ മരിയ.